നമ്മൾ ഐശ്വര്യറായിയെ സാധാരണ കാണുന്നത് സാരി ഉടുത്താണ്. എന്നാൽ അവർ അമേരിക്കയിൽ പോയി ജീൻസ് ഇട്ടു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു വിദേശ വസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രം ഐശ്വര്യറായി ഐശ്വര്യറായി ആവാതിരിക്കുന്നില്ല. ഇതുതന്നെയാണ് മുച്ചിറിയുടെ കാര്യവും. മുച്ചിറി എന്നത് ചേര രാജാക്കന്മാരുടെ വാണിജ്യ തുറമുഖമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഇതറിയപ്പെടുന്നത് മുസീരിസ് എന്നാണ്. പലരും മുച്ചിറിയും മുസീരിസും വേറെ വേറെയാണെന്ന് പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ എന്താണ് കാര്യം? മുച്ചിറി തന്നെയാണ് മുസീരിസ്. ഐശ്വര്യ റായ് സാരിക്ക് പകരം ജീൻസ് ഇട്ടതുപോലെയാണ് മുച്ചിറി മുസീരിസ് ആയിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. മുച്ചിറി എന്ന വാക്ക്, അത് പെരിയാറിൻ്റെ തീരത്താണ്, അത് വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു എന്നൊക്കെ സംഘസാഹിത്യത്തിൽ ധാരാളം പറഞ്ഞിട്ടുള്ളതാണ്. പറനാറും തായങ്കണ്ടനാരും ഒക്കെ എഴുതിയിട്ടുള്ള, അതായത് പുറനാനൂറിലും അകനാനൂറിലും ഒക്കെ തന്നെ ഈ മുച്ചിറിയുടെ പ്രാധാന്യം, മുച്ചിറിയുടെ മാഹാത്മ്യം വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്നാം നൂറ്റാണ്ടിന് മുമ്പ് തൊട്ട് തന്നെ വന്നിരുന്ന ഗ്രീക്കുകാർ മുച്ചിറി എന്നത് മുസീരിസ് എന്നാണ് ഉച്ചരിച്ചിരുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രീക്ക് ഭാഷയിൽ എല്ലാ വ്യക്തിനാമങ്ങളും അവസാനിക്കുന്നത് എസ് എന്ന അക്ഷരത്തിലാണ്. എല്ലാ മിക്കവാറും സ്ഥലനാമങ്ങളൊക്കെ അവസാനിക്കുന്നത് എസ് എന്ന അക്ഷരത്തിൽ ശബ്ദത്തിലാണ്. അങ്ങനെയാണ് മുചിറി മുചിറിസ് ആകുന്നത് ആദ്യം. പിന്നെ മുചിറിയിലെ രണ്ടാമത്തെ ശബ്ദം ച ആണ്, മുചിറി. ഗ്രീക്കുകാർക്ക് ച എന്ന് ഉച്ചരിക്കാൻ വയ്യ. അവരുടെ അക്ഷരമാലയിൽ അതില്ല. അതുകൊണ്ട് ച ഒക്കെ അവർ സ എന്നാണ് ഉച്ചരിക്കുന്നത്. നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യനെ അവർ വിളിക്കുന്നത് സാന്ദ്രകോട്ടോസ് എന്നാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ പ്രശസ്തനായ ചക്രവർത്തി. അദ്ദേഹത്തെ ഗ്രീക്ക് കൃതികളിലൊക്കെ വിവരിക്കുന്നത് സാന്ദ്രകോട്ടോസ് എന്നാണ്. അപ്പോൾ ആ ച ആദ്യത്തത് സ എന്നൊരു ഒരു ഉദാഹരണമാണത്. അതുപോലെയാണ് മുച്ചിറിയിലെ ചായും സായി. അപ്പോൾ മുച്ചിറി എന്നത് ആദ്യം പറഞ്ഞതുപോലെ അവസാന അക്ഷരങ്ങളൊക്കെ എസ് ആകുന്നു ഗ്രീക്ക് സ്ഥലനാമങ്ങളിൽ പലപ്പോഴും. രണ്ടാമത്തെ റ ശബ്ദത്തിന് പകരം ച ച മുച്ചിറി എന്ന ച ശബ്ദത്തിന് പകരം സ ആകുന്നു. അപ്പോൾ മുച്ചിറിയാണ് മുസീരിസ് ആയത്. ഈ നമ്മുടെ മുച്ചിറി പട്ടണത്തിന് ഉണ്ടായ ലോകപ്രസിദ്ധിയുടെ ഉണ്ടായപ്പോൾ ഗ്രീക്കുകാർ പറഞ്ഞിരുന്ന മുസീരിസ് എന്ന പേരിലാണ്, റോമക്കാരും പറഞ്ഞിരുന്ന മുസീരിസ് എന്ന പേരിലാണ് ഇത് ലോകപ്രശസ്തമായത്. ഇപ്പോൾ ഇന്ത്യക്കാരും മുച്ചിറിയെ മുസീരിസ് എന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് മുച്ചിറി മുസീരിസ് അല്ല എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഐശ്വര്യറായി വസ്ത്രം മാറിയതുപോലെ മാത്രമാണ് മുച്ചിറി വസ്ത്രം മാറി മുസീരിസ് ആയത് എന്നതാണ് സത്യം. ഈ മുച്ചിറി എവിടെയായിരുന്നു, മുസീരിസ് എവിടെയായിരുന്നു എന്നറിയില്ല എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. മുസീരിസ് വ്യക്തമായിട്ട് എവിടെയാണെന്ന് അറിയാവുന്ന വഴിയുണ്ടായിട്ടും
അതന്വേഷിച്ച് പകൽ ചൂട്ടും പിടിച്ച് നടക്കുന്ന ചരിത്ര ഗവേഷകന്മാരെ നമുക്കറിയാം. മാത്രമല്ല, മുച്ചേരി ഒരു കുഗ്രാമ പ്രദേശമായിരുന്നു. അവിടെയുള്ള ആളുകൾ മുഴുവൻ ഗാദറേഴ്സ്, പെർക്കിത്തീനികളായിരുന്നു എന്നൊക്കെ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന വലിയ ചരിത്രകാരന്മാരെ നമുക്കറിയാം. അപ്പോൾ മുചിറി, അപ്പോൾ ഈ മുചിറി എവിടെയായിരുന്നു? നമുക്ക് സംഘസാഹിത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പറനാറും തായങ്കണ്ടനാരും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുചിറി പെരിയാറിൻ്റെ തീരത്താണ്, അത് കടലിനോടടുത്തുള്ള സ്ഥലമല്ല, തുറമുഖമാണ്, പക്ഷെ അത് പെരിയാറിൻ്റെ കരയിലുള്ള ഒരു തുറമുഖമാണെന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂത്ത പ്ലിനി, പ്ലിനി ദ എൽഡർ, അദ്ദേഹം 79 മരിച്ചു എന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു അഴിമുഖമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കപ്പലുകളൊക്കെ, വിദേശ കപ്പലുകൾ ഇവിടെ വരുന്നത് കടലിൽ നിർത്തിയിട്ട് തോണികളിലാണ് സാധനങ്ങൾ ഈ മുചിറി തുറമുഖത്തേക്ക് എത്തിച്ചിരുന്നതെന്നും, തിരിച്ച് മുചിറി തുറമുഖത്തു നിന്നുള്ള സാധനങ്ങൾ തോണികളിലാണ് കപ്പലുകളിലേക്ക്, കടലിൽ നിന്നിരുന്ന കപ്പലുകളിലേക്ക് എത്തിച്ചിരുന്നതും എന്നൊക്കെ പ്ലിനി ദ എൽഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടും മുചിറി എന്ന പട്ടണം, അതായത് മുസിരിസ്, പെരിയാർ നദിയുടെ കരയിലാണ് ഉണ്ടായിരുന്നത് 1-ാം നൂറ്റാണ്ടുകളിൽ എന്ന് സുവ്യക്തമാണ്. പിന്നീട് നദി അല്പം മാറി ഒഴുകുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ വേണമെങ്കിൽ ഈ സ്ഥലം കുറച്ച് വ്യത്യാസമായിട്ടുണ്ടായിരിക്കാം. പക്ഷേ പെരിയാറിൻ്റെ കരയിലാണെന്ന് വ്യക്തമായിട്ടറിയുന്ന ഈ സ്ഥലം മറ്റ് സംസ്ഥാനങ്ങളിലാണ്, മറ്റ് രാജ്യങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കുറേ ചരിത്രകാരന്മാർ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ മുസിരിസിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു, മുസിരിസ് തന്നെ ഒരു സത്യമോ മിഥ്യയോ, അതൊരു കെട്ടുകഥ മാത്രമോ ഒരു ഐതിഹ്യം മാത്രമോ അതോ സത്യത്തിലുള്ള ഒരു തുറമുഖ പട്ടണമോ, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ അടുത്ത എപ്പിസോഡുകൾ, 2-3 എപ്പിസോഡുകളിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.